ഉരുവിനാണ് ശ്രീ മഹേശ്വരൻ സാറ് ശൃംഗേരി വാക്യാർത്ഥ സദസ്സുകളിലെ അനുപമമായ അവതരണത്തിന്റെ അവതരണത്തിന്റെ മുൻനിർത്തിക്കൊണ്ട് ശൃംഗേരി മഠം അദ്ദേഹത്തിന്റെ സുവർണാവലികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അതുകൂടാതെ അഭിനവ വിദ്യാപീഠ ട്രസ്റ്റിന്റെ വേദാന്ത സ്കോളർ അവാർഡ്, അതുപോലെ 2015 രാഷ്ട്രപതിയിൽ നിന്നും പാദനാരായണ വ്യാസ സമ്മാൻ എന്നീ പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ പുണെ ശ്രീ സദ്ഗുരു വാസുദേവാനന്ദ സരസ്വതി സമാധി മന്ദിർ ദർശന കലാവിധി എന്ന ഒരു പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അഭ്യാസ ഭാഷ്യം എന്ന സംസ്കൃത ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃത വിഭാഗത്തിന്റെ ഒരുപാട് പരിപാടികളിൽ അദ്ദേഹം നമ്മളോട് സഹകരിക്കുകയും ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികൾക്കായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും നമ്മൾ അനുഗ്രഹീതരാണ്. മുഖ്യഭാഷണത്തിനായി ഇവിടെ ഓൺലൈനിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ശ്രീ മഹേശ്വരൻ സാറ് സംസ്കൃത വിഭാഗത്തിന്റെ പേരിലും അത്യധികം ബഹുമാനം നൽകിയ ഒരു പദമായിരുന്നു സ്വീകരിച്ചത്. ഈ പ്രപഞ്ചത്തിലെ ആ പരമ ചൈതന്യത്തെയാണ് നമ്മള് ഗുരുവായി ആദരിപ്പിച്ചിരുന്നത്. ആ ഗുരുവിന്റെ പ്രതിപുരുഷന്മാരായിട്ട് അച്ഛനെയും അമ്മയെയും അതേപോലെ തന്നെ വിദ്യാഗുരുവിനെയും നമ്മൾ പ്രതിഷ്ഠിച്ചിരുന്നു. ഇരുട്ട് അങ്ങനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനമാകുന്ന തിമിരം നമ്മളെ കണ്ണിൽ ബാധിച്ച എല്ലാം രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ ആ തിമിരം ഒഴിവാക്കിക്കൊണ്ട് വിജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നവരെയാണ് ഗുരു എന്ന് പറയുന്നത്. അതാണ് അജ്ഞാന തിമിരാം ഹസ്യ ജ്ഞാന അഞ്ജനശലാഹയ. ജ്ഞാനമാകുന്ന അഞ്ജന വിഴുതി ആ കണ്ണില് തിമിരം വരാതെ കണ്ട് വെളിച്ചം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ പാകത്തിനാക്കി കൊടുക്കുന്നതായ ആ ഗുരുവര്യന്മാരെ അനുസ്മരിക്കാനുള്ളതായ ദിനമാണ് ഗുരു പൗർണമി, അല്ലെങ്കിൽ വ്യാസ പൗർണമി എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. വ്യാസന്റെ ജയന്തി ആണ് എന്ന് ചിലവരിൽ പറയുന്നുണ്ട്. അതല്ല, മറിച്ച് ബ്രഹ്മസൂത്രം എഴുതിയ ദിവസം ആണ് അല്ലെങ്കിൽ സമർപ്പിച്ച ദിവസമാണ് എന്നെല്ലാം ഭിന്നമായ അഭിപ്രായങ്ങൾ ഈ വ്യാസ പൗർണമിയെ കുറിച്ചിട്ട് പറയാറുണ്ട്. എന്തായാലും ഭാരതമാകുന്നതായ എണ്ണയൊഴിച്ച് അദ്ദേഹം കൊളുത്തി വെച്ചതായ ആ വിജ്ഞാനത്തിൻ്റെതായ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ പര്യാപ്തമാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്, അതിനുവേണ്ടി നമ്മൾ നമ്മളെ പഠിപ്പിച്ചതായ വഴികൾ കാണിച്ചു തന്നതായ വിജ്ഞാനങ്ങൾ പകർന്നു തന്നതായ ആചാര്യന്മാരെ അനുസ്മരിക്കുക, പിന്നീട് വഴികളിലേക്ക് ഒന്ന് തിരിച്ചു നോക്കുക എന്നുള്ളത് ഏവരും ചെയ്യേണ്ടതായ സത്യമാണ്. അത് ഞാൻ ഇന്നിവിടെ നഗര കോളേജിന്റെ സംസ്കൃത വിഭാഗം ആയോജനം ചെയ്തതായ ഈ ഗുരു പൂർണിമ ദിനം അത്യധികം സ്വാഭാവികമാനമായിട്ടുള്ളതാണ്.
വേദത്തിലൊരു വാക്കല്ല ചത്വാനി വാക് പരിമിതാ പദാനി നാല് തരത്തിലാണ് പര പശ്യതി മധ്യമ വൈഖരി എന്നിങ്ങനെ നാല് തരത്തിലാണ് വാക്കുകൾ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ആ വാക്യത്തിന് പലരും പലതരത്തിലുള്ളതായ അർത്ഥതലങ്ങളാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആർഷ വിജ്ഞാനത്തിന്റെ മനുഷ്യമാര് പറയുന്നു, അറിവുള്ളവർ പറയുന്നു, അത് അകാരം ഉകാരം മകാരം എന്നുള്ളതായ ഓങ്കാരവും ആ ഓങ്കാരത്തെ ഒന്നായി കണക്കാക്കിയിട്ട് ഭൂസ്വ എന്ന വ്യാകൃതികളോട് കൂടിയിട്ടാണ് ഈ ചത്വാരി വാക് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ വൈയാകരണന്മാര് നാമം ആഖ്യാതം ഉപസർഗം നിപാതം എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കാണുന്നു. യാജ്ഞികന്മാര് മന്ത്രം കൽപ്പം ബ്രാഹ്മണകള അതേപോലെ ലൗകികമായിട്ടുള്ള വാക്കുകള് എന്ന തരത്തിൽ അതിനെ വിശദീകരിക്കുന്നു. പൗരാണികന്മാര് അവര് പറയുന്നത് ഉത്തമം മധ്യമം അധമം പിന്നെ നിർഗുണം എന്നിങ്ങനെ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും ഈ നാല് കാറ്റഗറിയിലെ തരം തിരിച്ചുകൊണ്ട് നാമരൂപങ്ങളോട് കൂടി നിൽക്കുന്നതായ ഈ പ്രപഞ്ചത്തില് എല്ലാം നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുന്നതാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ ഗുരു വിജ്ഞാനത്തെ നേടിയെടുക്കേണ്ടത് സൂക്ഷ്മയാഗ്രയ ബുദ്ധിയ വളരെ സൂക്ഷ്മമായ കണിശമായ ബുദ്ധിയോട് കൂടിയിട്ട് നോക്കിക്കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ആ ഈ ഗുരുവര്യന്മാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് നമ്മളെ ബോധിപ്പിച്ചു തരികയാണ്. പാമ്പായാലും തേളായാലും ജന്മമെടുത്തതായ ഏത് ജന്തുക്കളാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും നമുക്ക് ഒന്നുകിൽ എന്നെ പോലെ ആകൂ എന്നോ അല്ലെങ്കിൽ എന്നെ പോലെ ആവരുത് എന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഗുരുവര്യന്മാരാണ്. അവരിലുള്ളതായ ആ ഈശ്വരീയമായ അംശത്തെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഗുരുവായി ഭരിച്ചുകൊണ്ട് ഈ ജീവിതത്തിന്റെ നല്ല അപ്പ അതിനു വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോ ശങ്കരാചാര്യന്റെ ആ ചരിത്രത്തില് സംസ്കൃതത്തിന്റെ വഴികാട്ടികളായി നിന്നതായ അഗമാനന്ദ സ്വാമികളെയും അദ്ദേഹത്തിന്റെ വഴികാട്ടികളായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസർ ടി വിവേകാനന്ദൻ തുടങ്ങിയിട്ടുള്ളവരെയും അവർക്കും ആചാര്യസ്ഥാനനായിരുന്ന ശങ്കരാചാര്യ സ്വാമികളെയും അദ്ദേഹത്തിന് ആചാര്യനായിരുന്നതായ ശ്രീ ശങ്കര മഹാത്മാവിനെയും സാക്ഷാത് മഹാദേവനെയും നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഗുരുവര്യന്മാരെ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഗുരുപൂർണിമ ആചരിക്കാം. അവരുടെ അനുഗ്രഹവർഷം നമ്മുടെ ശിരസിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ടീച്ചറെ ഇതിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിനായിട്ട് സന്തോഷം അതും കൂടെ സംഭവിക്കേണ്ടതാണ്. ആ ഒരു വിദ്യാഭ്യാസ അപ്പോൾ അങ്ങനെയുള്ളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഉള്ളിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ഒരു എന്തോ ഒരു ഡ്യൂണിറ്റി ഈ റൂമിനകത്ത് ഉണ്ടായതായിട്ട് തോന്നലുണ്ട്. അപ്പൊ ഞാനത് കാണുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമായിട്ട് അതിനെ ഞാൻ കാണുന്നതാണ്. എന്നും നിങ്ങൾക്കും എല്ലാവർക്കും ഈ കോളേജിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളും ആ ഒരു സ്ഥാനത്തേക്ക് എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടെ ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഭാഷണത്തിനായിട്ട്
ശുഷ്കന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഗുരുക്കന്മാരെ സമയമാകുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് എത്തിച്ചേരും എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടന്നതായ ശനേന്ദ്രനാഥ സ്വാമികളുടെ എല്ലാ ചരിത്രം നമുക്കറിയാം. എത്രയെത്രയോ മഹാത്മാക്കളും അവരുടെ ശിഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടു വരാൻ പരിശ്രമിച്ചിരുന്നു. പ്രഭാകര ഗുരുവിന്റെ ഗുരുവായിട്ടുള്ളതായ കുമാരഭട്ടൻ, കുമാരഭട്ടൻ പഠിപ്പിച്ചു, അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടു വന്നു. ആ ശിഷ്യ മതത്തിന് അദ്ദേഹം പേര് നൽകി ഗുരുമതം എന്ന്. തന്റെ മതത്തിന് അദ്ദേഹം രണ്ട് മീമാംസയുടെ രണ്ട് കൈതൊഴികളുണ്ട്. ആ ശിഷ്യന്റെ മതത്തിലെ ഗുരുമതം എന്നും തന്റെ മതത്തിലെ ശിഷ്യമതം എന്നുള്ളതായ പേര് നൽകി എന്നുള്ളതായ ചിത്രം തന്നെ ഒരു അധ്യാപകൻ എന്നുള്ളതാണ്. ശിഷ്യാദിച്ചേര് പരാജയം, ഒരു ശിഷ്യനിൽ നിന്ന് പരാജയം നേടുക എന്നുള്ളത് തന്റെ ഒരു ആനന്ദമായിട്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരെയാണ് ഭാരതത്തിൽ ഉടനീളം സാധിക്കുന്നത്. ദയാനന്ദന് ബിരജാനന്ദ സ്വാമികൾ എന്ന പോലെ, കബീറിന് രാമാനന്ദൻ എന്ന പോലെ, ശങ്കരാചാര്യ സ്വാമികൾക്ക് ഗുരു ഗോവിന്ദ ഭഗവത് പാദൻ എന്ന പോലെ, വിവേകാനന്ദന് ശ്രീരാമകൃഷ്ണൻ എന്നതുപോലെ എത്രയും എത്രയോ മഹാത്മാക്കള് തന്റെ ശിഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടു തന്നിരിക്കുന്നു. അപ്പോ അവര് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ആരാ? അമ്മയാണ്. ആ അമ്മയിൽ നിന്നാണ് ഒരു കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്നും ആ കുട്ടിയെ എങ്ങനെ പരിപാലിക്കണമെന്നും ഇത് നമ്മുടെ ആദ്യമായിട്ട് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായ ആ അമ്മയെ ഇതാ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആദ്യത്തെ ഗുരുവായി കണ്ട് നമസ്കരിക്കാം. രണ്ടാമത് ആ കൈ പിടിച്ച് നമ്മുടെ വിദ്യാലയത്തിലേക്ക് ജ്ഞാനത്തിന്റെ പടികളിലേക്ക് നയിക്കുന്നതായ അച്ഛൻ, ഗായകർ ഉപദേശിച്ച വഴി കാണിച്ചു തന്നതായ ആ അച്ഛനാണ് രണ്ടാമത്തെ വേണ്ടത് ഏത് എന്ന് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് കൈപിടിക്കുന്നതായ അച്ഛനാണ് രണ്ടാമത്തെ ഗുരു. ആ അച്ഛനെയും നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് ആ പാദങ്ങളെയും വേണ്ടി നമസ്കരിക്കാം. മൂന്നാമത്തെ ഗുരു എന്ന് പറയുന്നത് വിദ്യാ ഗുരുവാണ്. ആ വിദ്യ പകർന്നു തന്ന വേണ്ട വഴികളിലേക്ക് വേണ്ട ബോധത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായ വിദ്യയാകുന്ന പ്രകാശം പകർന്നു നൽകുന്നതായ ആ വിദ്യാ ഗുരുവിനെയും നമുക്ക് വീണ്ടും നമസ്കരിക്കാം. ഇത്രയും നമുക്ക് അറിയൂ. മറിച്ച് അതിന്റെയും അപ്പുറത്ത് താൻ ആരാധന എന്ന് പഠിപ്പിക്കുന്നതായ ഒരു ആധ്യാത്മിക ഗുരു. ആ ആധ്യാത്മിക ഗുരു ഇവർക്ക് ഓരോരുത്തർക്കും ആ അനുഭവം പകർന്നു കൊടുത്തതായ ആചാര്യ സരണിയെ പോലെ നമുക്കും ഞാൻ ആരാണ്, എന്താണ് എന്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് ബോധിപ്പിക്കുന്നതായ ആചാര്യന്മാരുടെ കാരുണ്യത്തിന് വീണ് നമസ്കരിച്ചുകൊണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരെ വീണ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു പൂർണിമ അത്യധികം സന്തോഷത്തോട് കൂടിയിട്ട് ആഘോഷിക്കാം. അപ്പോ ഇതില് നമ്മളിവിടെ തുടർന്ന് വാക്യാർത്ഥം പറയാൻ ആരംഭിക്കുകയാണ്. വാക്യാർത്ഥം പറയുക എന്ന് പറഞ്ഞാൽ ഒരു വാക്യം നമ്മൾ പറയുന്നുണ്ട്, ആ വാക്യത്തിന്റെ എല്ലാ ഘടകങ്ങളെയും നമുക്കറിയാം. ശക്തിയുള്ളതാണ് പദം എന്നും പദസമൂഹമാണ് വാക്യം എന്നും അറിയാം. ആ പദസമൂഹത്തില് വാക്യത്തില് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആകാംക്ഷ, യോഗ്യത, ആസക്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാവണം എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് എന്നും ആ ഒരു വാക്യത്തിലൂടെ ഏതൊക്കെ തലങ്ങളിലേക്ക് നമുക്ക് പോകാമെന്നും വിദ്യാർത്ഥികളെ ബോധിപ്പിക്കാൻ പണ്ട് വേദം പഠിപ്പിക്കുമ്പോൾ ജഡ രഥ തുടങ്ങിയിട്ടുള്ളതായ എട്ട് വികൃതികൾ വേദത്തിനുണ്ട്. അപ്പോ ആ വികൃതികളെ പോലെ തന്നെ അതിന്റെ കാര്യങ്ങളെ എന്ന പോലെ തന്നെ ഓരോ പാഠവും പഠിക്കുമ്പോൾ അതിന് അത്യധികം ശ്രദ്ധ കൊടുക്കണമെന്നും അതിന് മനസ്സ് പരിപൂർണമായി അതിൽ സന്നിവേശം ചെയ്യണമെന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായ ഒരു വികൃതിയാണ് ഏത്, അല്ലെങ്കിൽ അവര് ഉപദേശിച്ചതായ മാർഗമാണ് വാക്യാർത്ഥം പറയുകയായിരുന്നു. ഒരു ശാസ്ത്രത്തിൽ നിൽക്കുമ്പോൾ അത് മറ്റു ശാസ്ത്രങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതിന് ഉപകരിക്കുന്ന ഒരു പാഠന ഉപാധിയാണ് അല്ലെങ്കിൽ പഠന ഉപാധിയാണ് ഈ വാക്യാർത്ഥം. ആ വാക്യാർത്ഥത്തെ കുറിച്ച്
നമുക്ക് പറഞ്ഞു തരാൻ ഇവിടെ എത്തിച്ചേർന്നതായ മദ്രാസ് കോളേജിലെ അധ്യക്ഷന സാറിനെ സ്നേഹത്തിന്റെയും അതേപോലെ ബഹുമാനത്തിന്റെയും ഭാഷയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളെ പോലെയുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കും. ഞാൻ ആരംഭിക്കട്ടെ? എത്ര നേരം ആണ് സമയം? ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. അദ്യ പുണ്യദിനേ അസ്മിൻ അത്ര സമവേതാനാം സർവേഷാം ഛാത്രാണാം ആചാര്യാണാം ച കൃതേ മമ പക്ഷതഃ ഗുരുപൂർണിമാ ശുഭാശയാഃ. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വാക്യാർത്ഥ സദസ് ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട, അവശ്യം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടുന്ന ഒരു സദുദ്യമമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഈ പ്രവർത്തനം വീണ്ടും തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ സന്ദർഭോചിതമായിട്ട് ഈ വാക്യാർത്ഥ വിചാരം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയെ കുറിച്ച് കുട്ടികൾക്ക് ചിലത് പറഞ്ഞു കൊടുക്കാം എന്ന് കരുതുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല, വാക്യാർത്ഥ വിചാരം അതേപോലെ ശാസ്ത്രാർത്ഥ വിചാരം ഇങ്ങനെ രണ്ട് വാക്കുകൾ പൊതുവെ ഭാരതത്തിൽ ഉപയോഗത്തിലുണ്ട്. വാക്യാർത്ഥ വിചാരം അതേപോലെ ശാസ്ത്രാർത്ഥ വിചാരം. അതിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഭാരതത്തിൽ ഉത്തരദേശത്തിലെ ശാസ്ത്രാർത്ഥ വിചാരം എന്നാണ്. ശാസ്ത്രാർത്ഥം ഹിന്ദിയിൽ അവർ പറയും. ശാസ്ത്രാർത്ഥ വിചാരം എന്നാണ് അവരുടെ പൊതുവെ ഒരു വ്യവഹാരം. നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് വാക്യാർത്ഥ വിചാരം എന്നുള്ളൊരു ശബ്ദപ്രയോഗത്തിന് പ്രാധാന്യം. സത്യത്തിൽ ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല എന്ന് പറയേണ്ടി വരും. വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിനേക്കാൾ അധികം അതിൻ്റെ പ്രവർത്തന രീതി രണ്ട് തരത്തിലാണ് അതിൻ്റെ പരികല്പന. അതായത് ശാസ്ത്രാർത്ഥ വിചാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു തത്വം, അതിനെ വേണമെങ്കിൽ കുറച്ച് സ്വാതന്ത്ര്യം അവലംബിച്ചുകൊണ്ട് തന്നെ പറയാവുന്ന ഒരു വേദി. അതിൽ രണ്ട് പേര് തമ്മിൽ പരസ്പരം എന്താ പറയേണ്ടത്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡിബേറ്റ് എന്ന് പറയില്ലേ, അതിനു വേണ്ടിയിട്ട് ഒരാൾ പൂർവപക്ഷം പറയാം, മറ്റേ ആൾ സിദ്ധാന്തം പറയാം. അങ്ങനെ ചെറിയ ഒരു എന്താ പറയണ്ട, രജോ ഗുണപ്രധാനമായിട്ടുള്ള എന്ന് പറയാം, രജോ ഗുണപ്രധാനമായിട്ടുള്ള സ്വന്തം പക്ഷം ഉറപ്പിച്ച് പരപക്ഷത്തെ വേണമെങ്കിൽ പരാജയപ്പെടുത്താനുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നടത്തുന്ന ശാസ്ത്ര വിചാരത്തിനാണ്
ഈ ശാസ്ത്രാർത്ഥ വിചാരം എന്നൊരു പേരിൽ ഉത്തരദേശത്ത് അറിയപ്പെടുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ള വ്യവഹാരം അവിടെ ഉണ്ട്. ഇപ്പോൾ അത്ര വലിയ മഹാപണ്ഡിതന്മാരില്ലാത്തത് കൊണ്ട് ത്വാമഹം ജേഷ്യാമി എന്നൊന്നും പ്രതിജ്ഞ ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മഹാപണ്ഡിതന്മാർ ഉത്തരദേശത്ത് കമ്മി അധികം ഇല്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നടത്തുന്ന പരിപാടികൾ പൂർവ്വകൽപ്പിതമായിരിക്കുന്ന ഒരു പക്ഷേ ഒരു നാടകങ്ങൾ പോലെയായി തീർന്നിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷെ അതിൻ്റെ ഉദ്ദേശം അതല്ല, അതല്ലായിരുന്നു. അതേസമയം ദക്ഷിണദേശത്ത് നമ്മൾ നടത്തുന്ന ശാസ്ത്ര വിചാരങ്ങൾ വാക്യാർത്ഥ വിചാരങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. നമ്മൾ വാക്യാർത്ഥ സദസ് എന്നാണ് പറയുന്നത്. വാക്യാർത്ഥ സദസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ വാക്യം എന്നൊരു ശബ്ദം ഉണ്ടല്ലോ. വാക്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥത്തിലുള്ള വാക്യങ്ങളെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിലുള്ള പ്രതിപാദിക്കപ്പെട്ട വിഷയത്തെ അവലംബിച്ച് അതിനെ വ്യക്തമായിട്ട് ആ ഗ്രന്ഥത്തിന്റെ ആശയം ഇന്നതാണ് എന്നുള്ളത് അവതരിപ്പിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വാക്യാർത്ഥ വിചാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശബ്ദവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഗ്രന്ഥത്തിലുള്ള വിഷയം, പ്രതിപാദിക്കപ്പെട്ട വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തമായിട്ടുള്ള ആശയങ്ങളെക്കാൾ അല്ലെങ്കിൽ ജയപരാജയാദികളേക്കാൾ ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കപ്പെട്ടത് ഇന്നതാണ് എന്ന്, അത് പ്രതിപാദിക്കപ്പെട്ടത് ഇന്നതാണ് എന്ന് നിരൂപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർവപക്ഷ സിദ്ധാന്ത ക്രമേണ തന്നെ വേണം, സംശയമില്ല. അങ്ങനെ അല്ലാതെ കണ്ട് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ നിരൂപണം എന്നൊന്നും ഇല്ല. നിരൂപണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്നത് ഇങ്ങനെയാണ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം നിരൂപണമാവില്ല. അത് അതിനെന്തൊക്കെയാണ് ഉപപത്തിയുള്ളത്, അതിനെന്തൊക്കെയാണ് സംഭാവിതമായിരിക്കുന്ന പൂർവപക്ഷങ്ങളുള്ളത്, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം ആ വിഷയത്തെ ഉറപ്പിക്കുക. അങ്ങനെ നിരൂപണം ചെയ്യുമ്പോൾ മാത്രമേ അതിന് നിരൂപണം എന്ന് തന്നെ പേരുള്ളൂ. അപ്പോൾ നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. നമുക്കറിയാം നമ്മളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിങ്ങനെ വസ്തുസ്ഥിതി പ്രതിപാദിച്ച് മുന്നോട്ട് പോവല്ല ചെയ്യുന്നത്. മറിച്ച് അതിലെ ഓരോ അംശവും പ്രത്യേകമായി എടുത്ത് പരീക്ഷിച്ച് അതിൻ്റെ ഉപോദ്ബലകമായിരിക്കുന്ന പ്രമാണങ്ങൾ കാണിച്ച് ആ പ്രമാണങ്ങൾക്ക് പ്രാബല്യ ദൗർബല്യങ്ങൾ ചിന്തിച്ച് പൂർവപക്ഷങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ചർച്ചകളാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളത്. നനു നചവാച്യം ഇങ്ങനെയുള്ള ഭാഷ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പൂർവപക്ഷമില്ലാതെ കണ്ട് ഒന്നും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. അതപ്പോൾ അതിൻ്റെ ആ രീതിയിൽ പ്രതിപാദിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്, ഒരു കല കൂടിയാണെന്നർത്ഥം. അങ്ങനെ അപ്പൊ ഗ്രന്ഥങ്ങൾ അനുവാദം ചെയ്യാന്ന് പറയും. അനുവാദം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലുള്ള വിഷയം തെളിവായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക. അപ്പോ ഗ്രന്ഥങ്ങളിലുള്ള എഴുതപ്പെട്ട വാക്യങ്ങളെ ആശ്രയിച്ച് മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാര് രചിച്ച ഗ്രന്ഥങ്ങളിലുള്ള സാമ്പ്രദായിക ഗ്രന്ഥങ്ങളിലുള്ള പംക്തികളെ ആശ്രയിച്ച് ചെയ്യുന്ന ശാസ്ത്ര വിചാരം എന്നുള്ള നിലയ്ക്കാണ് ഈ വാക്യാർത്ഥ വിചാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാക്യം, വാക്യങ്ങളെ ആധാരമാക്കിയിട്ട് വേണം ഈ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന ഗ്രന്ഥത്തെ അവലംബിച്ച് ഞാൻ പറയുന്നു, ഏതത് ഗ്രന്ഥാനുസാരേണം അയം വിഷയ നിരൂപ്യതെ. അപ്പോൾ അതിനാ ഒരു ഗ്രന്ഥപരമായിട്ടുള്ള ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ വയ്യ. എന്ന് വെച്ച് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രതിഭയ്ക്ക് അവിടെ ഉപയോഗമില്ല എന്ന് ധരിക്കരുത്. കാരണം ഈ ഗ്രന്ഥകാരൻ്റെ ആശയം അത് ഏത് തത്വമാവട്ടെ എന്ത് സിദ്ധാന്തമാവട്ടെ താൻ എന്ത് പക്ഷം നിരൂപിക്കുവാൻ വേണ്ടിയാണോ അവിടെ ഇരിക്കുന്നത് ആ പക്ഷത്തെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ പക്ഷം നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പക്ഷം അവിടെ തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ ഭാരമാണ്, തെളിയിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മൾ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് വാക്യാർത്ഥ വിചാരം ചെയ്യാൻ ആരംഭിച്ചതെങ്കിലും ഗ്രന്ഥത്തെ ആശ്രയിച്ച് മാത്രമേ ചോദ്യം ചോദിക്കാവൂ എന്ന് ഒരു നിയമമില്ല. അപ്പോൾ ഈ സഭയിലിരിക്കുന്ന സഭ്യന്മാരുടെ മറ്റ് പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ എന്താ പറയണ്ടത് ഗ്രന്ഥത്തിനെ അവലംബിക്കാത്ത ചോദ്യങ്ങളും സ്വതന്ത്രമായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ വരാം, അതിലൊന്നും വിരോധമില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും എന്താ പറയണ്ടത് തടവ് വെച്ചിട്ടില്ല. നമ്മൾ ഔട്ട് ഓഫ് സിലബസ് അങ്ങനെയൊന്നുമില്ല. വാക്യാർത്ഥ സദസ്സിൽ എവിടുന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്ന സമയത്ത്
നമ്മൾ ദീക്ഷിക്കേണ്ടുന്ന മര്യാദ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സിദ്ധാന്തത്തെയോ ഏത് ആചാര്യന്റെ ഏത് പക്ഷത്തെയോ അവലംബിച്ചാണോ നമ്മൾ വാക്യാർത്ഥം പറയുന്നത്, ആ സിദ്ധാന്തത്തിനും പക്ഷത്തിനും ആ ഗ്രന്ഥത്തിന്റെ പൂർവാപര ഘടനയ്ക്കും വിരുദ്ധമല്ലാത്ത ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തെ നിരൂപണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതിന് വാക്യാർത്ഥ വിചാരം എന്ന് പേരുള്ളൂ. അല്ലാതെ എന്താ പറയണ്ട, അവിടുന്നും ഇവിടുന്നും ധാരാളം ഉദ്ധരണികൾ അവിടെ ഇങ്ങനെ പറയണ്ട, ഇവിടെ അങ്ങനെ പറയണ്ട, അവിടെ അങ്ങനെ പറയണ്ട എന്നിങ്ങനെ കുറെ നമ്മൾ നിരത്തുന്നത് വാക്യാർത്ഥ വിചാരമല്ല. അപ്പോ നിരൂപണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരൂപണം എന്നുള്ള വാക്കിൽ തന്നെ ഉപപത്തിയോടുകൂടി സംസാരിക്കുക, ഉപപത്തിയോടുകൂടി സംസാരിക്കുക എന്ന് ഉള്ള ഒരു ആശയം ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ ചുരുക്കത്തിൽ ഇത്രയും നേരം പറഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രാർത്ഥ വിചാരം വാക്യാർത്ഥ വിചാരം ഇങ്ങനെ രണ്ട് ശബ്ദങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശാസ്ത്രാർത്ഥ വിചാരത്തിന് എന്താണ് ഒരു പ്രത്യേകത എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഒരു നിഷ്കൃഷ്ട ഗ്രന്ഥത്തിൻ്റെ ആധാരത്തിൽ തന്നെ ആയിക്കൊള്ളണം എന്നൊരു നിർബന്ധം അതിനില്ല. അതുകൊണ്ട് തന്നെ അതിൽ എന്താ പറയണ്ടത്, ശാസ്ത്രാർത്ഥ വിചാരത്തിൻ്റെ പദ്ധതിയിൽ വരുമ്പോൾ റെസ്ട്രിക്ഷൻസ് കുറവാണെന്നർത്ഥം. ഇപ്പോൾ എന്ത് വന്നു, ക്രമേണ ക്രമേണ ഈ ശാസ്ത്രാർത്ഥ വിചാര പദ്ധതി ഒരു ഒരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറി തുടങ്ങി. കാരണം ഗ്രന്ഥാധാരിതമല്ലാതെയും പറയാം എന്നുള്ളത് വരുന്ന സമയത്ത് പൊതുവെ രാഗദ്വേഷങ്ങൾക്ക് എന്താ വരുന്നത്, അതിന് സ്ഥാനം കിട്ടുകയും അങ്ങനെ പലപ്പോഴും ഒരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് ആ ശാസ്ത്രാർത്ഥ വിചാര പദ്ധതി, പ്രത്യേകിച്ചും കാശിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ അതൊരു കലഹത്തിൻ്റെ രൂപത്തിലേക്ക് വരികയും പിന്നീട് അതൊരു ശൈലിയായിട്ട് തന്നെ ഹിന്ദി ഭാഷയിൽ പ്രയോഗിക്കുന്നുണ്ട്. എന്താ പറയുക, അവരുടെ ഇടയിൽ ശാസ്ത്രാർത്ഥം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം നടന്നു അർത്ഥമാണ്. ഇങ്ങനെ ഇങ്ങനെ അതൊരു ശൈലി പോലുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകകരമായിട്ടുള്ള സത്യം. പിന്നീട് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മഹാപണ്ഡിതന്മാർ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത്രയൊക്കെ ഈ ശാസ്ത്രനിഷ്ഠയുള്ളവരും കമ്മിയായതുകൊണ്ട് പിന്നെ അതിനും ഒരു കുറവ് വന്നു എന്ന് മാത്രം. ഇപ്പോൾ കലഹവും ഇല്ലയെന്ന് വെച്ചോളൂ. എന്തായാലും ഇങ്ങനെയാണ് ഈ രണ്ട് പദ്ധതികൾ ഭാരതദേശത്തിൽ നിലനിന്നിട്ടുള്ളത്. ഇത് രണ്ടും തന്നെ അടിസ്ഥാനപരമായിട്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശാസ്ത്ര നിരൂപണ പദ്ധതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പ്രവർത്തിപ്പിക്കുന്നവരുടെ രീതിയിൽ വരുന്ന ചില ദോഷങ്ങളെ കൊണ്ട് ചിലപ്പോൾ കലഹത്തിൻ്റെ സ്വഭാവം അതിന് വന്നേക്കാം. അതുകൊണ്ട് ചില രാഗദ്വേഷാദികളും പരസ്പര വിരോധങ്ങളും ഒക്കെ പണ്ഡിതന്മാരുടെ ഇടയിലേക്ക് വന്നു ചേർന്നിരിക്കാം. അതൊക്കെ വേറെ വിഷയം. അതൊന്നും ആ പദ്ധതിയുടെ കുഴപ്പമൊന്നുമില്ല, അത് പ്രവർത്തിപ്പിക്കുന്നവരുടെ സ്വന്തമായിട്ടുള്ള മനോമാലിന്യങ്ങൾ എന്ന് വെച്ചാൽ മതി. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ വാക്യാർത്ഥ വിചാര സദസ്സുകളിൽ ഒരു വാദകഥയ്ക്ക് പ്രാധാന്യമുണ്ട്. വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വനിർണയത്തിന് വേണ്ടിയിട്ട് ഈ കലഹത്തിന് പ്രാധാന്യം കുറയുന്ന അല്ലെങ്കിൽ വസ്തുസ്ഥിതി എന്താണ് എന്ന് നിശ്ചയിക്കാൻ ഉള്ള ഒരു വ്യാപാരമായിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. ഈ രണ്ട് പദ്ധതികളും നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് സംരക്ഷിക്കേണ്ടത് ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പ്രതിപാദന പ്രക്രിയയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമാണ്. അതായത് ശാസ്ത്രഗ്രന്ഥങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ വെച്ചിട്ട് കാര്യമില്ല. ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളുടെ പ്രതിപാദ്യം ഇന്നതാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടും കാര്യമില്ല. ഓരോ ആചാര്യന്മാരുടെയും അഭിപ്രായങ്ങൾ ഇന്നതാണ്, ഇന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റത് ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് കുറേ കണ്ഠസ്ഥം ചെയ്യുന്നത് പോലെ കുറേ ലക്ഷണങ്ങളും കുറേ അനുമാനങ്ങളും കുറേ ശ്രുതിവാക്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാചീനമായിരിക്കുന്ന ഉദ്ധരണികൾ കുറേ നമ്മളുടെ മനസ്സിൽ കരുതി വെച്ചത് കൊണ്ട് നമുക്കൊരു പക്ഷേ വലിയൊരു ഓർമ്മശക്തിയുള്ള ഒരാളാണ് എന്ന് ഒരു സദസ്സിന് മുമ്പിൽ പ്രകടിപ്പിക്കാനും അതിൽ അഭിമാനം കൊള്ളാനും ഒക്കെ സാധിച്ചേക്കാമെന്നല്ലാതെ ശാസ്ത്ര വിചാര സമ്പ്രദായം നമുക്ക് പരിപാലിക്കാനോ നിലനിർത്താനോ ഈ വിദ്യ കൊണ്ട് കാര്യമില്ല, ആ വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല. അപ്പോൾ ശാസ്ത്രാർത്ഥ വിചാരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന് വേണ്ടത് എന്നുള്ള ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു വിഷയം നമ്മൾ എന്ത് തത്വം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം, മറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന തത്വത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെ അതിനെ നിരൂപിക്കുന്നു, എങ്ങനെ അതിനെ മാനാന്തര അവിരുദ്ധമായിട്ട് സംരക്ഷിക്കാൻ ഉള്ള
സാമർഥ്യം നമ്മൾ കാണിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയില്ലേ, ആ നിരൂപണ പ്രക്രിയയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. കാരണം നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ സിദ്ധാന്തങ്ങൾ, തത്വശാസ്ത്ര പരമായിട്ട് തന്നെ വന്നിരിക്കുന്ന എത്രയോ സിദ്ധാന്തങ്ങളുണ്ട്. അതിലേത് സിദ്ധാന്തമായി കഴിഞ്ഞാൽ പോലും, നിങ്ങൾ ഏത് പക്ഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ പോലും, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഒരു പക്ഷവും ഇല്ല എങ്കിൽ പോലും, നമുക്ക് വേണ്ടത് എന്താണ്? എന്തിനെയാണോ നമ്മൾ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പൂർവപക്ഷ സിദ്ധാന്ത ക്രമേണ യുക്തിബദ്ധമായിട്ട് പ്രതിപാദിക്കാനുള്ള ആ മെത്തഡോളജി നമ്മൾ പഠിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ പുസ്തകങ്ങളിൽ കുറേ നല്ല കാര്യങ്ങൾ, അങ്ങനെ തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക, അതിനെ എങ്ങനെ എന്താ പറയേണ്ടത് ജനങ്ങൾക്ക് രോമാഞ്ചം വരുന്നത് പോലെ പറയാന്ന്, കഥ പോലെ പറയുക എന്നുള്ളതല്ല നമ്മളുടെ രീതി. നമ്മൾ പൂർവപക്ഷ സഹന്മാരാണ്. പൂർവപക്ഷ സഹന്മാരെന്ന് പറഞ്ഞാലോ, എത്രയെത്ര മേലെ മേലെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും പതറാതെ അതിന് മേലെയുള്ള ഉത്തരങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരായിട്ടാണ് നമ്മളുടെ ദാർശനിക ആചാര്യന്മാർ ശിഷ്യന്മാരെ വളർത്തിയെടുത്തിട്ടുള്ളത്, ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത്. വെറുതെ പ്രതിജ്ഞ ചെയ്ത ഒഴിവാവ് മാത്രമല്ല, അങ്ങനെ ചെയ്തത് കൊണ്ട് നഹി പ്രതിജ്ഞാ മാത്രേണ അർത്ഥസിദ്ധി എന്ന് പറയും. അപ്പോൾ അതിനെ ഉപപാദനം ചെയ്യുന്ന ഒരു രീതി, ആ രീതി പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ക്രമേണയുള്ള ഈ ശാസ്ത്ര ഗ്രന്ഥ പഠനങ്ങളുടെ തന്നെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വാക്യാർത്ഥ സദസ്സ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതൽക്കേ നടപ്പിലായിട്ടുള്ളത്. ഈ വാക്യാർത്ഥ സദസ്സുകളുടെ ഒരു മൂലരൂപം നമുക്ക് ഉപനിഷത്തുകളിൽ തന്നെ കാണാൻ പറ്റും. വാക്യാർത്ഥ സദസ്സിൻ്റെ മൂലരൂപം നമുക്ക് ഉപനിഷത്തുകളിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പൊ ബൃഹദാരണ്യകത്തിലൊക്കെ തൃതീയാധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്യാർത്ഥ സദസ്സ് പോലെയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു. അതിൻ്റെ ഒരു രീതി വേറെയാണെങ്കിൽ പോലും, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു രീതി അല്ലെങ്കിൽ പോലും, ഉപനിഷത്തിൻ്റെ ഒരു തത്വപ്രതിപാദന രീതിയാണ്, അത് വേറെ വിഷയം, ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ പ്രശ്ന പ്രതിവചന രീതി എത്രയൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതിലെ സങ്കോചം കൂടാതെ ആ ചോദ്യത്തിനെ അഭിമുഖീകരിക്കുന്ന രീതി. നോക്കൂ, നമുക്ക് എതിരായിട്ടുള്ളൊരു ആശയത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനാണ് നമുക്ക് പക്വത ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് നമുക്ക് അനുകൂലമായിട്ട് പറയുന്നവരോട് സ്നേഹം കാണിക്കാനും എന്താണ് എന്താണൊക്കെ പ്രത്യേകതയുള്ളത്, അതിൽ എന്താ ഒരു കേമത്തുള്ളത്? നമുക്ക് പ്രതികൂലമായിട്ടുള്ള ആശയങ്ങൾ കേൾക്കുന്ന സമയത്തും അതിനെ വിദ്വേഷത്തോടുകൂടി സമീപിക്കാതെ സൗഹാർദ്ദത്തോടുകൂടി സമീപിക്കുകയും അതിനെ സൗഹാർദ്ദപരമായിട്ടും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന തരത്തിലുമുള്ള ഉത്തരങ്ങൾ ഈ വെറും ഒരു അഭിമാനത്തിൻ്റെ പുറത്ത് മാത്രമല്ലാതെ ഒരു വസ്തുസ്ഥിതിയാണെന്ന് തോന്നുന്ന രീതിയിൽ അതിനെ ഉത്തരങ്ങൾ പറഞ്ഞ് ആ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുമുള്ള കഴിവ് നേടിയെടുക്കുക എന്നുള്ളത് ഈ ഒരു ഇത്തരം സദസ്സുകളുടെയും അതിനനുസരിച്ച് ആ സദസ്സുകളിൽ പ്രയോഗിക്കാൻ പാകത്തിന് വേണ്ടി എന്നുള്ള പോലെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെയും പ്രത്യേകതയാണ്. നോക്കൂ, നമ്മളുടെ ഓരോ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ഇത് പ്രതിപാദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നത് പോലെയാണ് ആചാര്യന്മാർ എഴുതുന്നത്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഈ ഉത്തരങ്ങൾ പറഞ്ഞ് നിങ്ങൾ സദസ്സിനെ രസിപ്പിക്കൂ അല്ലെങ്കിൽ തത്വചിന്തകന്മാരെ ആനന്ദിപ്പിക്കൂ എന്ന് നമ്മളോട് പറയുന്നത് പോലെയാണ് ഗ്രന്ഥങ്ങൾ രചിച്ചു തന്നിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള കോടിക്രമങ്ങൾ എന്ന് പറയും. കോടിക്രമം എന്നാണ് ഞാൻ ഒരു എൻ്റെ ഒരു സാങ്കേതിക ഭാഷ. ഒരു ചോദ്യം, അതിനൊരു ഉത്തരം, വീണ്ടും അതിനൊരു ചോദ്യം, വീണ്ടും അതിനൊരു ഉത്തരം, അങ്ങനെ പോകുന്ന കോടിക്രമങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളുടെ സെമിനാറുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു ഫലമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കറിയാം സെമിനാറുകളുടെ വേദിയിൽ അതിനുള്ള സന്ദർഭമോ ഔചിത്യമോ ഒന്നും കിട്ടില്ല. കാരണം സെമിനാറുകൾക്ക് നമുക്കറിയാം സെമിനാറുകളിൽ ഒരു വ്യക്തി ഒരു വിഷയം അവതരിപ്പിക്കുന്നു, അതിന് പേപ്പർ അവതരിപ്പിക്കുക എന്നാണ് പറയാ. മുമ്പിൽ പേപ്പർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പേപ്പർ എന്നാണ് അതിൻ്റെ ഭാഷ. ഈ പേപ്പർ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളെ ഈ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിക്കും. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ പേപ്പർ അവതരിപ്പിച്ച ആൾ മറുപടി പറയണമെന്നാണ് സങ്കല്പം. പേപ്പർ അവതരിപ്പിച്ച ആൾ ഒരു മറുപടി പറയും, കഴിഞ്ഞില്ലേ? ഈ മറുപടി നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിൽ ചോദിക്കാൻ പാടുമോ? ചോദിക്കാൻ പാടില്ല. ഒന്നാമത് സമയമില്ല. സമയമുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കുന്ന ഒരു സഭാമര്യാദ ഇല്ല. അതേസമയം വാക്യാർത്ഥ സദസ്സിലുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഓരോ വാക്യവും പറയുന്ന വാക്യാർത്ഥം പറയുന്ന ആള് ഉച്ചരി വായ തുറക്കുന്നതോടുകൂടി നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നത് സഭാമര്യാദയുടെ ഉല്ലംഘനമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒരാൾ പറയുന്നത് ആശയം ആദ്യം വായ തുറന്ന് പറഞ്ഞ ആശയം പോലും നമുക്ക് തൃപ്തികരമല്ല എങ്കിൽ കഥം കഥമേതത് ഉപപദ്യതേ എന്ന് ചോദിക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് നടത്തുന്ന സദസ്സുകളാണ് വാക്യാർത്ഥ സദസ്സുകൾ. അതുകൊണ്ട് ഈ പറയുന്ന വാക്യാർത്ഥ സദസ്സായാലും ശരി ശാസ്ത്രാർത്ഥ സദസ്സായാലും ശരി അതിൽ വ്യുത്പത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിയാൻ കഴിയുള്ളൂ. തെളിയാനോ ഞെളിയാനോ ഒക്കെ അപ്പോൾ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. കാരണം നിങ്ങൾക്കൊന്നും കണ്ഠസ്ഥമാക്കിക്കൊണ്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും പ്രത്യുത്തരം പറയാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കണം. മറ്റൊരാളുടെ ഒരു ചോദ്യം കേട്ടുകഴിഞ്ഞാൽ ഉടനെ നെർവസ് ആവുക എന്ന് പറയില്ലേ, വികാരാധീനനാവുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പരിപാടിയല്ല വാക്യാർത്ഥ സദസ്സ്. അങ്ങനെ വികാരാധീനമാവുന്ന ആൾക്കാർക്ക് ശാസ്ത്രാർത്ഥ നിരൂപണ സമ്പ്രദായം നിലനിർത്താനും സാധിക്കില്ല. അപ്പോൾ ഇത്തരം മനോദൂഷ്യങ്ങളെ തുടക്കം മുതൽക്ക് തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം കൂടിയാണ് ഇത്തരം സദസ്സുകൾ ഭാരതത്തിൽ പ്രചരിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രഥമ പരമമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ മറ്റൊരാളുടെ ആശയത്തെ വിപരീതമായ ആശയത്തെ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക് അനുകൂലമായിട്ട് ഹാഹാ എന്ന് പറയുന്ന ആൾക്കാരെ അനുകൂലമായിട്ട് സംസാരിക്കാൻ അത് അതിനിപ്പോൾ എന്താ പ്രത്യേകതയുള്ളത്? നേരത്തെ പറഞ്ഞില്ല ഞാൻ, വിപരീതമായിട്ടുള്ള ആശയങ്ങൾക്ക് മറുപടി പറയണം. അത് ഉടനെ ചിന്തിച്ച് പറയണം, പിന്നീട് ആലോചിച്ച് വീട്ടിൽ പോയിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ചോദിച്ച ഉടനെ പറയണം. അങ്ങനെയാണ്. അപ്പം അതിനുള്ള ഒരു സാമർഥ്യം നമുക്ക് വന്ന് ചേരണമെങ്കിൽ എന്ത് വേണം? പഠനം ആ തരത്തിലാവേണ്ടതുണ്ട്. പഠിക്കുന്ന എന്താ പറയണ്ടത്, പഠനമുറിയിൽ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്നത് ഇതിന് പാകത്തിനും ശിഷ്യനെ തയ്യാറാക്കുന്ന രീതിയിലുള്ള അധ്യയന അധ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലാണെങ്കിൽ എത്രയൊക്കെ പ്രതിഭാശാലിയായിട്ടുള്ള വിദ്യാർത്ഥിയായി കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ ഈ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അധ്യാപന പ്രക്രിയയും അങ്ങനെ തന്നെ ആവണമെന്ന് നിഷ്കർഷിക്കുന്നത്. ആ അധ്യാപന പ്രക്രിയ അങ്ങനെ തന്നെ ആവണം എന്നുള്ള നിഷ്കർഷയുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, ഈ ചോദ്യോത്തര രീതിയിലാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ, പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച് അവരെ ചോദ്യം പറഞ്ഞ് ഉത്തരം പറഞ്ഞ് വീണ്ടും ചോദ്യം ചോദിച്ച് വീണ്ടും ഉത്തരം പറഞ്ഞ് അങ്ങനെ ശീലിപ്പിക്കണം. എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും വികാരാധീനനാവാത്ത തരത്തിൽ മനസ്സിൻ്റെ ബാലൻസ് നിലനിർത്താവുന്ന തരത്തിൽ വിദ്യാർത്ഥിയെ തയ്യാറാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അത്തരം ഗ്രന്ഥങ്ങൾ നമുക്ക് രചിക്കപ്പെട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനനുസരിച്ച് പീരീഡ് വൈസായിട്ട് നമുക്ക് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ ആ ആ ഗ്രന്ഥങ്ങളുടെ രചനോദ്ദേശ്യം പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറയേണ്ടത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിശ്ചയമില്ല. അത് വേറെ വിഷയം, അത് നമ്മളെല്ലാവരും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഒരാളെ മാത്രം ബാധിക്കുന്ന കുറ്റമല്ലാതെ ഇപ്പോൾ പഠിപ്പിക്കുന്ന ആൾ എത്രയൊക്കെ നിഷ്ണാതനാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥി എത്രയൊക്കെ നിഷ്ണാതനോ നിഷ്ണാതയോ ആണെങ്കിലും സമർത്ഥനോ ആണെങ്കിലും ഈ പറയുന്ന ഈ മെത്തേഡ് ശരിയല്ലെങ്കിൽ അല്ല എങ്കിൽ അത് അങ്ങനെയുള്ള ആ ഒരു ഗ്രന്ഥ പ്രതിപാദന പ്രക്രിയയിലേക്ക് നമ്മളെ നയിക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു സ്വഭാവം വരും. അപ്പം നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അതിന് ഈ സ്വാഭാവികമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്ലാസ്സുകൾക്ക് പുറമേ തന്നെ അതിനുവേണ്ടി പ്രത്യേകമായ ഉദ്യമം ഏറ്റെടുത്ത് വിദ്യാർത്ഥികളും അധ്യാപകന്മാരും ഒരുമിച്ചിരുന്ന് അങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിൽ തന്നെ ഈ വിദ്യയെ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ഏർപ്പെടുത്തിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യമങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ നമുക്കിപ്പോൾ ഇന്ന് ഈ ഗുരുപൂർണിമ ദിവസത്തിൽ മനസ്സിൽ അങ്കുരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയെന്ന് മാത്രം. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന രീതിയിൽ എന്താണ്, അങ്ങനെ ഒരു ലക്ഷ്യം നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇത് പ്രതിപാദിക്കണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും, പഠിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും.
ശാസ്ത്രം എന്ന് മാത്രമല്ല എന്ത് വിദ്യയും അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിങ്ങളൊരു സംഗീതം പഠിക്കുക എന്ന് വെക്കുക. സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീത ഗുരുവിൻ്റെ അടുത്ത് പോകുന്നു, ഈ ഗുരു ഒരു മണിക്കൂർ ഇരുന്നിട്ട് പാടുന്നു കുറച്ച് നേരം. ഞാൻ പാടുന്നത് സശ്രദ്ധ നിങ്ങൾ കേട്ടിരുന്നോളൂ, വീട്ടിൽ പോയിട്ട് ഞാൻ പാടുന്നത് പോലെ പാടി നോക്കിക്കോളൂ, ക്രമേണ നിങ്ങൾക്ക് പാടാറാവും എന്നൊരു ഗുരു പറഞ്ഞ് പാട്ട് പഠിപ്പിക്കുന്ന പക്ഷം ഈ ശിഷ്യൻ എന്തെങ്കിലും പാട്ട് പാടും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഉദാഹരണം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഗുരു പാടിക്കാതെ സ്വയം ഇരുന്ന് പാടുക മാത്രം ചെയ്യുകയും ശിഷ്യൻ ഇത് കേട്ടിരിക്കുകയും വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും പാട്ട് പാടാൻ സാധിക്കില്ല. മാത്രമല്ല ശിഷ്യൻ പാടുന്നത് ശരിയാണോ അല്ലയോ എന്ന് തിരുത്തപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, പാട്ട് ഇന്നും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കൂ, പാട്ട്, നൃത്തം ഇങ്ങനെയുള്ള എല്ലാ കലകളും പഠിപ്പിക്കുന്നത് ഇപ്പോഴും ഗുരുശിഷ്യ സമ്പ്രദായത്തിലാണ്. ഗുരു പാടുന്നു, ശിഷ്യൻ ഏറ്റുപാടുന്നു, ഏറ്റുപാടുന്ന സമയത്ത് വരുന്ന ദോഷങ്ങളെ അപ്പോൾ തന്നെ പരിഹരിക്കുന്നു. അങ്ങനെ പരിഹരിച്ച ശേഷം ശിഷ്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. എന്തൊക്കെ പരിഹാരങ്ങളും ദോഷങ്ങളുമാണ് സംഭവിച്ചത് എന്ന് ശിഷ്യൻ ഓർത്തെടുത്തതിന് ശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. വീണ്ടും പിറ്റേ ദിവസം വന്ന് പാടിക്കേൾപ്പിക്കുന്നു. വീണ്ടും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നു. ഈ പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ശിഷ്യന് എപ്പോഴെങ്കിലും വേദിയിൽ കയറി പാടാനാവുന്നത്. നിർഭാഗ്യവശാത് നമ്മുടെ ശാസ്ത്രാധ്യയന പദ്ധതി ഈ ഇതിൽ നിന്ന് വിട്ടുപോയി. സത്യത്തിൽ ഇതേ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗുരു പ്രതിപാദിക്കുന്നു, ഗ്രന്ഥത്തിൻ്റെ അർത്ഥം പ്രതിപാദിക്കുന്നു, ശിഷ്യൻ അത് ഉൾക്കൊള്ളുന്നു, തിരിച്ചു പറയുന്നു. തിരിച്ച് ശിഷ്യൻ തൻ്റെ വായ കൊണ്ട് പറയണം എന്താണ് ഗുരു പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെ പറയുന്ന സമയത്ത് ഭാഷാദോഷങ്ങൾ സംഭവിക്കാം, ശാസ്ത്രീയമായിട്ടുള്ള പ്രമേയങ്ങളിലുള്ള ദോഷങ്ങൾ സംഭവിക്കാം. ഇതൊക്കെ തിരുത്തി കൊടുക്കേണ്ടത് ഈ പഠിപ്പിക്കുന്ന ആളുടെ ഭാരമാണ്. അങ്ങനെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്ര പേരെ ഒപ്പം പഠിപ്പിക്കാം? ഒരുമിച്ച് പഠിപ്പിക്കാം. നാലോ അഞ്ചോ പേരെ ഒരുമിച്ച് പഠിപ്പിക്കാം. അതിൽ കൂടുതൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. സംഗീത പഠനവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 50 പേർ ഒന്നിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ സംഗീതം പഠിക്കുന്നില്ല. ഇത് ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഗുരു ചിന്തിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്ന സമയത്ത്? ഞാൻ ഈ പറയുന്നത് ഈ വിദ്യാർത്ഥി ഗ്രഹിക്കുകയും ഞാൻ പറഞ്ഞു തന്നതാണ് എന്നുള്ള രീതിയിൽ സദസ്സിൽ പോയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു നിസ്സാരമായിട്ടുള്ളൊരു ദോഷം പോലും വന്നു പോകരുത് എന്നുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു ഉത്തരവാദിത്ത ബോധം ഗുരുവിന് എപ്പോഴാണ് വരുന്നത്? ഈ സാധനം എൻ്റെ വായിൽ നിന്ന് കേട്ടിട്ട് ഇയാൾ മറ്റ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയി പറയും എന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. സത്യമായിട്ടുള്ള പരമസത്യമാണിത്. താൻ എന്തോ ഇവിടെ നിന്ന് പറയുന്നു, വിദ്യാർത്ഥികൾ എന്തോ കേൾക്കുന്നു, കേട്ടാലായി കേട്ടില്ലെങ്കിലായി, അത് അവരുടെ വിഷയം, ഇത് എൻ്റെ വിഷയം എന്നുള്ള ഭാവത്തിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന വിദ്യയുടെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. മാത്രമല്ല ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമ്മൾ പറയാറുണ്ടല്ലോ, ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് വിദ്യ തിളങ്ങില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് ഗുരുപൂർണിമ ദിവസത്തിൽ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് ഈ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പോയിട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. സത്യത്തിൽ നിങ്ങൾ കാൽക്കൽ വീണ് നമസ്കരിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് ഒരു ഗുരുവിന് കീഴിൽ പഠിക്കുകയാണെങ്കിൽ ഈ അനുഗ്രഹം പ്രതിക്ഷണം കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക്. എങ്ങനെയാണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഗുരു പറയുന്നത് എന്നുള്ള അവസ്ഥയിൽ ഈ പ്രതിപാദിക്കുന്ന സമയത്ത് തന്നെ ആ ഗുരുവിൻ്റെ ഉള്ളിലൊരു ചിത്തവൃത്തിയുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവട്ടെ എന്നുള്ളൊരു ചിത്തവൃത്തിയുണ്ട്. അനേന ബോദ്ധവ്യം മയായത് ഉച്ചതെ തത് അനേന ബോദ്ധവ്യം 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 എന്നുള്ള ഈ ഒരു ചിത്തവൃത്തി വിശേഷം പ്രസരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാക്കണം, അത് ബലാത്കാരമായിട്ട് പ്രസരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഗുരു അവിടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ആകെപ്പാടൊരു പ്രയോജനം എന്താണ്? ഈ മുമ്പിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഈ മുമ്പിലിരിക്കുന്ന ആൾക്കും മനസ്സിലായില്ല താൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത്രയും നേരം പറഞ്ഞത് വ്യർത്ഥമല്ലേ? അങ്ങനെയാണെങ്കിൽ താൻ പറയുന്നത് വ്യർത്ഥമായിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു ഗുരു തീർച്ചയായിട്ടും പറയുന്ന ഓരോ വാക്യങ്ങളും ഇതമനേന ബുദ്ധ്യതാം എന്നുള്ള സങ്കല്പത്തോടു കൂടിയാണ് പറയുന്നത്. മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഗുരു
എങ്ങനെയാണ് ചെയ്യുന്നത് വേറൊരു രീതിയെ അവലംബിച്ച് അതേ വിഷയം പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ചിത്തവൃത്തി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ശിഷ്യനിലേക്ക്. ഇതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ വേറെ എന്ത് അനുഗ്രഹമാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ പഠിക്കുക തന്നെ വേണം അവിടെ നിന്നിട്ട്, അല്ലാണ്ട് വേറെ വേറെ ഒരു തരത്തിലുള്ള മായാജാലങ്ങളും അതിൻ്റെ പിന്നിലില്ല. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഈ ശിഷ്യൻ പറയുന്നത് ഗ്രഹിച്ചിട്ടാണോ പറയുന്നത്, ഗ്രഹിക്കാതെ വെറുതെ തലയാട്ടുകയാണോ, നാടകമാണോ എന്നൊക്കെ പരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ഗുരുവിൻ്റെ അടുത്ത് അനർത്ഥം പറയരുതെന്ന് പറയില്ലേ, നമ്മൾ ഏറ്റവും അധികം പറയുന്ന അനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചില വേറെ ചില അനർത്ഥങ്ങൾ പറഞ്ഞാലും വലിയ സാരമില്ല. തലേ ദിവസം സിനിമയ്ക്ക് പോയിട്ട് കിടന്നുറങ്ങിയാൽ വൈകി എന്ന് കാരണം പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ വൈകി, തലവേദന കൊണ്ടാണ് നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, സാരമില്ല. അതിനേക്കാൾ വലിയൊരു നുണ ഈ ശിഷ്യന്മാർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയാണ് എന്ത്, മനസ്സിലാവാതെ തന്നെ മനസ്സിലായി എന്ന് പറയും. ഇത് സ്ഥിരമായിട്ട് പറയുന്നൊരു നുണയാണ് ഏതാ ഗുരുവിനോട്, മനസ്സിലാവാതെ തന്നെ മനസ്സിലായി എന്ന് പറയും. അതിന് പല കാരണങ്ങളുണ്ട്, ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട ഇദ്ദേഹത്തിന്, ഒരു തവണ പറഞ്ഞോളൂ എൻ്റെ ബുദ്ധിമാന്ദ്യം കൊണ്ട് മനസ്സിലായില്ല സാറില്ല, ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടിക്കേണ്ട, മനസ്സിലായി എന്ന് പറയാം എന്നുള്ള നിലയ്ക്ക് ഈ ആദ്യം മുതൽക്കേ മനസ്സിലായി 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 നുണ പറഞ്ഞ് 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 കുറച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് മനസ്സിലാവാത്ത അവസ്ഥയാവും. അപ്പോൾ ബാക്കി എന്തൊക്കെ നുണകൾ ചെറുതായിട്ട് പറഞ്ഞാലും ഒരിക്കലും പറയരുതാത്തൊരു നുണയാണ് ഗുരുവിൻ്റെ അടുത്ത് ഏത്, മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറയരുത്. അങ്ങനെയുള്ള ശിഷ്യനെ മുമ്പിൽ കിട്ടിയാൽ മാത്രമേ ഈ ഗുരുവും നേരെയാവുള്ളൂ, അതും കൂടി ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പഠന പ്രക്രിയ ഈ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാക്യാർത്ഥ സദസ്സുകളിലേക്ക് തയ്യാറാക്കാൻ ശിഷ്യന്മാരെ തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വാക്യാർത്ഥ സദസ്സിന് തയ്യാറാവണം എന്നുള്ള ഭാവനയോടുകൂടി പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പഠിക്കൽ എന്നുള്ള പ്രോസസ്സ് ശരിയായിട്ട് വരുള്ളൂ. ആ ഗ്രന്ഥങ്ങളുടെ നിരൂപണ ശൈലി ഇപ്പം നോക്കൂ, ഈ ഗൗതമസൂത്രത്തിൽ പ്രമാണ പ്രമേയ സംശയ പ്രയോജന ദൃഷ്ടാന്ത സിദ്ധാന്ത എന്ന് പറയുന്ന ഷോഡശ പദാർത്ഥങ്ങളെ നിരൂപണം ചെയ്യുന്നുണ്ട്. ഷോഡശ പദാർത്ഥ തത്വജ്ഞാനാ നിശ്രേയസാധികമഹ എന്നാണ് സൂത്രം. ഈ ഷോഡശ പദാർത്ഥങ്ങളെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഈ ഷോഡശ പദാർത്ഥങ്ങൾ എന്താണ് സത്യത്തിൽ? ഈ ജഗത്തിനെ മുഴുവൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയല്ല 16 പദാർത്ഥങ്ങൾ പറഞ്ഞത്, മറിച്ച് ഈ ഷോഡശ പദാർത്ഥങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറയുന്ന ഋഷിയുടെ ആശയം എന്താണ്? മറ്റൊന്നുമല്ല, ഒരു തത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രമാണം പ്രമേയം സംശയം പ്രയോജനം ദൃഷ്ടാന്തം സിദ്ധാന്തം അവയവ തർക്ക വാദ ജൽപ. അപ്പം ഒരു ചർച്ച എങ്ങനെ നടത്തണം, ഒരു ഡിബേറ്റ് എങ്ങനെ നടത്തണം, ഒരു തത്വത്തെ നിശ്ചയിക്കാൻ വേണ്ടി നടത്തുന്ന കഥ എന്ന് പറയും. കഥ എന്ന് പറഞ്ഞാൽ സ്റ്റോറി എന്നല്ല, ചർച്ച. ശാസ്ത്രാർത്ഥ ചർച്ച ചെയ്യുന്ന സമയത്ത് അനുസന്ധാനം ചെയ്തിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രമാണങ്ങളെക്കുറിച്ച് ബോധം വേണം, പ്രമേയത്തെക്കുറിച്ച് ബോധം വേണം, ദൃഷ്ടാന്തം വേണം, സിദ്ധാന്തം വേണം, അവയവം വേണം, തർക്കം വേണം, തർക്കം പറയാൻ അറിയണം. തർക്കം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാടത്തരമൊന്നുമല്ല, നമ്മളുടെ സിദ്ധാന്തം പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് തെളിയിക്കുകയോ. അപ്പം അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാമഗ്രികളും നമ്മുടെ കയ്യിൽ വേണം. അപ്പം ഈ പറയുന്ന ഷോഡശ പദാർത്ഥങ്ങളെ വ്യക്തമായിട്ട് ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ ഒരാൾ മര്യാദയ്ക്കുള്ള ചർച്ചയ്ക്ക് സമർത്ഥനാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം താൻ പറയാൻ പോകുന്ന സിദ്ധാന്തം എന്തോ ആവട്ടെ, നിശ്രേയസത്തിന് കാരണമായിരിക്കുന്ന തത്വജ്ഞാനം എന്തോ ആവട്ടെ, തത്വം എന്തോ ആവട്ടെ, എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും അതിനെ നിരൂപിച്ച് തെളിയിക്കേണ്ടുന്ന അല്ലെങ്കിൽ ബോധിപ്പിക്കേണ്ടുന്ന പരമ്പ്രതി കഥം ബോധനീയം, മറ്റൊരാളെ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കണം എന്നുള്ള അതിൻ്റെ മെത്തഡോളജി എന്താണ്, ഇത് പഠിപ്പിക്കാനാണ് ഗൗതമീയമായിരിക്കുന്ന ന്യായശാസ്ത്രം വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമ്പ്രദായത്തെ അനുസരിച്ച് ചെയ്യുന്ന വാദങ്ങൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഓരോ ഗ്രന്ഥങ്ങളും ആ മെത്തഡോളജിയെ അവലംബിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. ആ പ്രതിപാദന പ്രക്രിയ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപാദന പ്രക്രിയ, ഈ പ്രക്രിയയെ അവലംബിച്ചുകൊണ്ടാണ് നമ്മളുടെ ഓരോ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഗ്രന്ഥങ്ങളുടെ രചനാ സൗഷ്ഠവം നമുക്ക് എപ്പോഴാണ് രസിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രതിപാദിക്കേണ്ടുന്ന അവസരങ്ങൾ വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ വാചസ്പതി മിശ്രൻ അങ്ങനെ പറയുന്നുണ്ട്, മറ്റേ ധ്വനികാരൻ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, രസഗംഗാധരത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇന്നിങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയലല്ല ശാസ്ത്ര വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ പറഞ്ഞാലും ശരി, ആ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ആ പറയുന്നതിന് എന്തെങ്കിലും ഉപപത്തിയുണ്ടോ, ആ ഉപപത്തി നിലനിൽക്കുന്ന ഉപപത്തിയാണോ അല്ലയോ,
എന്നുള്ളത് നിരൂപണം ചെയ്ത് കാണിക്കലാണ് അതിൻ്റെ പ്രതിപാദന പ്രക്രിയ. അങ്ങനെയുള്ള പ്രതിപാദന പ്രക്രിയയിലേക്ക് നിങ്ങളെ സമർത്ഥരാക്കണമെ ആക്കി വളർത്തിയെടുക്കണമെങ്കിൽ ഈ വാക്യാർത്ഥ സദസ്സുകൾ എന്താ പറയുക നിലനിർത്തുക എന്നുള്ളതല്ലാതെ അതിൽ മറ്റു വഴികളൊന്നും ഇല്ല. കാരണം എപ്പോഴും നമുക്കറിയാം ഒരു സദസ്സിനെ സദസ്സിൽ പോയി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു നിർബന്ധം വരുമ്പോൾ മാത്രമേ നമ്മളത് കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കുള്ളൂ. അത് നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആലസ്യം നമ്മളെ ബാക്കി എല്ലാ ഗുണങ്ങളെയും അഭിഭവിക്കും, ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ പിന്നെ നമുക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് ചില പ്രചോദനങ്ങളും ചില എന്താ പറയേണ്ടത് ഒരു പക്ഷേ ചില രാഗദ്വേഷാദികളടക്കം അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനെ മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ലാതെ നല്ല കാര്യങ്ങളിലേക്ക് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ രാഗദ്വേഷാദികളടക്കം നമുക്ക് എന്താ പറയേണ്ടത് ശ്രേയസ്സിന് കാരണമായിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് യോഗ ഭാഷ്യത്തിൽ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് നമ്മളെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അവലംബിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഈ വാക്യാർത്ഥ സദസ്സിൽ പ്രതിപാദിക്കുന്ന സമയത്ത് ഈ ഗുരുവിൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. കാരണം വാക്യാർത്ഥ സദസ്സ് എങ്ങനെയാണ്, പല ശാസ്ത്രത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മളുടെ മുമ്പിൽ നിരന്നിരിക്കും. അത് ചെറിയ സദസ്സ് മുതൽ വലിയ സദസ്സ് വരെ അതിൻ്റെ എന്താ പറയേണ്ടത് ഗ്രേഡുകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് വെക്കുക. എങ്കിൽ പോലും പല വിഷയങ്ങളിൽ പരിശ്രമം ചെയ്തിരിക്കുന്നതായിരിക്കുന്ന പണ്ഡിതന്മാർ ഒന്നിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ പോയിട്ട് ഒരു വിഷയം പറയണമെങ്കിൽ എങ്ങനെ വേണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പഠന പാഠന പ്രക്രിയ നടക്കണം. ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രക്രിയ നടക്കേണ്ടതുണ്ട്. അത് നടന്നാൽ മാത്രമേ ഈ വിദ്യാർത്ഥി അത് പ്രതിപാദിക്കാൻ സമർത്ഥനാവുള്ളൂ. അങ്ങനെ ഈ വിഷയം പ്രതിപാദിക്കുന്ന സമയത്ത് ആ വിഷയം ഗ്രന്ഥത്തിൻ്റെ ആശയം നമ്മൾ പ്രതിപാദിക്കുന്ന സമയത്ത് മറ്റ് പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഉറപ്പിക്കാം, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഗ്രഹിച്ചത് ഏതാണ്ട് ശരിയാണ് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കും. മാത്രമല്ല സഭാകമ്പാദി ദോഷങ്ങളെ ക്രമേണ ക്രമേണ നിവാരണം ചെയ്തുകൊണ്ട് ശരിയാണെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം എവിടെയും നിന്ന് ധൈര്യത്തോടുകൂടി പ്രതിപാദിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കിട്ടും. ഇതിനൊക്കെ പുറമേ നമ്മളെ പഠിപ്പിച്ച ഗുരുവിലുള്ള വിശ്വാസം വർദ്ധിക്കും. കാരണം അദ്ദേഹം പറയുന്നതൊക്കെ മറ്റ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയി പറയുന്ന സമയത്ത് അതിന് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്, അതിന് അംഗീകാരം കിട്ടുന്നുണ്ട്. ശരിയാണ് ഇയാൾ പറയുന്നത്, ഈ വിദ്യാർത്ഥി പറയുന്നത് ശരിയാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് ശരിയാണ് എന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും പറയാം, നമ്മൾ പഠിച്ചതൊക്കെ അവിടെ പോയി പറയുന്ന സമയത്ത് ഇത് അബദ്ധമാണെന്ന് മറ്റ് പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ഇദ്ദേഹത്തിനെ വിട്ട് വേറൊരാളുടെ ആരുടെയെങ്കിലും പോയി പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും വരുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ഗുരുവിനും കൂടി ഒരു പരീക്ഷയാണിത്. ഗുരുവിനും കൂടിയുള്ള ഒരു പരീക്ഷയാണ് വാക്യാർത്ഥ സദസ്സ്. മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ ഒരു സന്ദർഭം അവതരിപ്പിക്കേണ്ട ആദ്യം തന്നെ രണ്ട് നർത്തകന്മാർ തമ്മിലുള്ള എന്താ പറയേണ്ടത് ആരാണ് മേലെ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ പ്രസക്തമായത്. ഈ ഈ ആരാണ് മേലെ, താനാണോ ഞാനാണോ എന്നുള്ള നിശ്ചയം നടത്തുന്ന തീരുമാനം നടത്തുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് നർത്തകന്മാരും നൃത്യം ചെയ്തിട്ട് അതിൽ ആരാണ് കേമൻ നിശ്ചയിക്കുകയല്ല, രണ്ടുപേരും തൻ്റെ ശിഷ്യന്മാരെയാണ് അയക്കുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരിലൂടെ ശിഷ്യന്മാരുടെ പ്രകടനത്തിനനുസരിച്ചാണ് ഗുരുവിൻ്റെ പ്രകടനം വിലയിരുത്തുന്നതെന്ന് അർത്ഥം. അപ്പോൾ നോക്കി നോക്കൂ, അപ്പോൾ ശിഷ്യന്മാരിലൂടെ ഗുരു പരീക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഇത് വാക്യാർത്ഥ സദസ്സിന് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ മാത്രമേ ഈ ഗുരു ഗുരുവായി മാറുന്നുള്ളൂ. അപ്പോൾ മാത്രമേ ഗുരുവിന് ഈ ഉത്തരവാദിത്വ ബോധം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഗുരുശിഷ്യന്മാരുടെ പാരസ്പര്യത്തിലൂടെ മാത്രം നിലനിർത്തേണ്ടതെന്നതാണ് ഈ ശാസ്ത്രാർത്ഥ വിചാര സമ്പ്രദായം അല്ലെങ്കിൽ വാക്യാർത്ഥ വിചാര സമ്പ്രദായം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്തരം വാക്യാർത്ഥ സദസ്സുകൾ ഭാരതത്തിൽ പണ്ട് മുതൽക്കേ നിലനിന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിലനിന്നാൽ മാത്രമേ നമ്മളുടെ ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ ശാസ്ത്രവിചാര പദ്ധതി ഇത് മനസ്സിലാക്കിക്കൊള്ളൂ. ലോകത്ത് ഫിലോസഫേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ ലോകത്ത് പലരും ഗ്രീക്കിലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, ജർമ്മനി എന്നൊക്കെ പറയുന്നല്ലാതെ ഇത്തരം ഒരു ശാസ്ത്രാർത്ഥ വിചാര പ്രക്രിയ ഇത്രയും നിഷ്കൃഷ്ടമായിട്ടുള്ള അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള ഒരു ശാസ്ത്ര വിചാര പ്രക്രിയ നമ്മളുടെ ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ മറ്റൊരു ഗ്രന്ഥങ്ങളിലും ഇല്ല. അതൊക്കെ വെറുതെ പറയാം, സെമിനാറുകളിലൊക്കെ പറയാമെന്നല്ലാതെ ഈ എന്താ പറയുക അവിടെയും കുറേ കേമന്മാരുണ്ട് ഇവിടെയും കുറേ കേമന്മാരുണ്ട് എന്ന് പറഞ്ഞ്
നമ്മളിപ്പോൾ നമുക്ക് മാത്രമുള്ള ഒരു കേമത്വമൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മളെ രണ്ടാം തരക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ കുറേ ആൾക്കാർ നമ്മളും എന്ന് പറഞ്ഞ് നമ്മളെ എന്താ പറയണ്ടത് നമ്മളുടെ അഭിമാനത്തെ കുറയ്ക്കാൻ വേണ്ടി ചിലർക്ക് അങ്ങനെ പറയാം പറഞ്ഞ് കേൾക്കാമെന്നല്ലാതെ സത്യത്തിൽ നമ്മളുടെ അഭിമാനത്തിന് ഒരു തരത്തിലും അറ്റമില്ല എന്നുള്ളതാണ്. അറ്റമില്ലാത്ത അഭിമാനത്തിന് വകയുള്ള അത്രയും പ്രൗഢമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അത് എത്രയൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞാലും ആ ആസ്വാദന രീതി നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ഇത് വിടാൻ സാധിക്കില്ല. മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടെന്നൊരവസ്ഥ വരില്ല. അതിന് ക്രമികമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വേണ്ടി വരും എന്ന് മാത്രം. നിർഭാഗ്യവശാൽ നമുക്കത് യൂണിവേഴ്സിറ്റിയിൽ സ്വാഭാവിക ക്രമത്തിൽ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാഭാവിക ക്രമത്തെയും ഒഴുക്കിനെ എതിരെ നീന്തുന്നവർ ചിലരെങ്കിലും വേണം എന്നുള്ളത് എല്ലായിടത്തും ഇംപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർക്കൊക്കെ അതിൽ ഒരു ശ്രദ്ധ വരുന്നുണ്ടോ അവരെല്ലാവരും ആ ശ്രദ്ധയെ കൈവിടാതെ ആ മാർഗത്തിൽ നിലനിൽക്കുകയും നമ്മൾ ആരെങ്കിലുമൊക്കെ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്താലല്ലേ അല്ലെങ്കിൽ പിന്നെ ആരുടെ കർത്തവ്യമാണത്? നമ്മളുടെ കർത്തവ്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ കർത്തവ്യമാണ്? അപ്പം നമ്മുടെ കർത്തവ്യമായിട്ട് തന്നെ ചിന്തിക്കണം. മോക്ഷം പ്രാപിക്കലും തത്വജ്ഞാനം നേടലും ബ്രഹ്മസാക്ഷാത്കാരവും സംസാര നിവൃത്തിയും ഒക്കെ വലിയ വലിയ വിഷയങ്ങൾ, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ തൽക്കാലം അതിലേക്കൊന്നും പോകണ്ട. ചെറിയ രാഗദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാരമില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനോദോഷങ്ങളോട് നിൽക്കട്ടെ, ഒന്നും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴി ശരിയാണെങ്കിൽ ശരിയായി. കാലാന്തരത്തിൽ പക്വത വരാൻ ചെറിയൊരു താമസം വരും ജീവിതത്തിൽ. എല്ലാം പെട്ടെന്ന് വരുന്നതൊന്നുമല്ല. എല്ലാവരും വൈരാഗ്യാദികളും വിവേകവും നേടി പരമസാത്വികന്മാരായിട്ട് ഇരിക്കണമെന്നൊന്നും പറയാൻ സാധിക്കില്ല. നിങ്ങൾ സാത്വികന്മാരോ രാജസന്മാരോ താമസന്മാരോ ഒക്കെ നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള വിഷയം. നിങ്ങൾ ചെയ്യുന്നത് എന്തായിരിക്കണം? ഈ ശാസ്ത്ര നിങ്ങൾ ഈ മേഖലയിലേക്കാണ് വന്നത് എങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ, നിങ്ങളുടെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെ നിഷ്കൃഷ്ടമായിട്ട് പഠിക്കുക എന്നുള്ളതും അതിനെ കൃത്യമായിട്ട് അതിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതും അത് ആവശ്യമുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും നിങ്ങളുടെ ധർമ്മമാകുന്നു എന്നുള്ളത് മാത്രമാണ് തൽക്കാലം നമ്മളുടെ മുമ്പിലുള്ള വിഷയം. ബാക്കിയൊക്കെ ജീവിതത്തിൽ ക്രമേണ കൈവരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ഓരോരുത്തരുടെയും ജീവിത സന്ദർഭത്തിനെയും പക്വതയെയും ഒക്കെ ആശ്രയിച്ചിരിക്കും, അത് വേറെ വിഷയം. നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യ വിദ്യകളൊക്കെ നിലനിർത്തേണ്ടത് നമ്മളുടെ ആദ്യത്തെ കർത്തവ്യമാണ്. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ സന്നാഹങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമായിട്ടല്ല പറയണത്, നമ്മളുടെ എത്രയോ ഭാരതത്തിൽ ഈ മാർഗത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന എത്രയോ മഹാന്മാരുടെയും ആചാര്യ പരമ്പരകളുടെയും അഭിപ്രായമാണ്. നമ്മളത് ശിരസാ വഹിക്കുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും ഈ അനാദ്യ ആചാര്യ പരമ്പരയുടെ ഋഷി പരമ്പരയുടെ അനുഗ്രഹം നമ്മളുടെ ശിരസ്സിൽ വന്നു കഴിഞ്ഞു. ആ അനുഗ്രഹത്തെ സ്വീകരിക്കണമെങ്കിൽ ആ മാർഗത്തിൽ പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാണ്ടതിൽ മറ്റൊരു തരത്തിലുള്ള എന്താ പറയുക, ലഘുഭൂത ഉപായ അന്യ കശ്ചിൻ നാസ്തി ഉപായ, ഇതിന് വേറെ ഒരു തരത്തിലുള്ള ലാഘവേനയുള്ള മാർഗങ്ങളൊന്നുമില്ല. ഒരു ദേവതയും നിങ്ങളെ വെറുതെ ഇരിക്കുമ്പോൾ വന്ന് അനുഗ്രഹിക്കില്ല. ഒരു കൽക്കണ്ടവും നിങ്ങളുടെ വായിൽ വീഴില്ല മധുരതരമായിട്ടുള്ള കാവ്യം രചിക്കാൻ വേണ്ടിയിട്ട് പാകത്തിന്. നമ്മൾ ചെയ്യുന്ന പരിശ്രമം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. മാത്രമാണെന്ന് പറഞ്ഞാലോ, നമ്മളുടെ ചെയ്യുന്ന പരിശ്രമം മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളത് എന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി, ഈ പറയുന്ന ദേവതകളും ഈ പറയുന്ന അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് ചേർന്നോളും. അപ്പോൾ ദേവതാനുഗ്രഹം കൊണ്ടോ ഒന്നും സിദ്ധിക്കുന്നതല്ല ഇത്. സ്വന്തമായിട്ടുള്ള പരിശ്രമം എപ്പോൾ ആരംഭിക്കുന്നുവോ അപ്പോൾ ഈ പറയുന്ന ദേവതാനുഗ്രഹവും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വന്നു ചേർന്നു കൊള്ളും എന്നുള്ളതാണ് ഇന്നേ വരെയുള്ള നമ്മളുടെ എല്ലാവരുടെയും ആ മേഖലയിൽ പ്രവർത്തിച്ചവരുടെ അനുഭവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൽ അങ്ങനെ ഈ ഒരു സന്ദർഭം നിങ്ങളോട് സന്ദർഭത്തിൽ നിങ്ങളോട് കുറച്ച് സംവദിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ മാർഗത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഗുരുപരമ്പരകളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് സിദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓ നിരൂപണം ചെയ്യാം. അതെ,
ഞാൻ പറയാം. അതായത് നിരൂപണം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊന്നുമില്ല, നമുക്കതിലൊരു ഇതുവരെ കാണാത്ത പുതിയൊരു വിഷയം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മളുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ വാക്യാർത്ഥം പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഞാൻ ഇന്ന വിഷയം പറയാൻ പോകുന്നു എന്ന് ആദ്യം പ്രതിജ്ഞ ചെയ്യുകയും ആ വിഷയം ഏത് ഗ്രന്ഥത്തിൻ്റെ ഏത് ഭാഗത്തിലാണ് ഉള്ളത് എന്ന് നിർദ്ദേശിക്കുകയും അതിനുശേഷം ആ ഗ്രന്ഥഭാഗത്തിൽ ആ വിഷയം എന്തിനു വേണ്ടി പ്രതിപാദിച്ചു എന്ന സംഗതി പറയാന്ന് പറയും. ഈ സംഗതി പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദന രീതിയെ നമ്മൾ അനുസരിക്കുക മാത്രമേ വേണ്ടൂ. കാരണം നിരൂപിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളും അതിൻ്റെ ഉപപത്തികളും പൂർവപക്ഷങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ഗ്രന്ഥങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം ഈ ഇങ്ങനെ ഒരു ഈ ഒരു വാക്ക് പറയാറുണ്ട്, ബുദ്ധ്യുപാരോഹ ക്രമേണ പഠിപ്പിക്കണം എന്ന് പറയും. ബുദ്ധ്യുപാരോഹ ക്രമേണയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ ഒരു പ്രകരണ ഗ്രന്ഥം പഠിപ്പിച്ചു, പിന്നെയും ഈ അതായത് പല പ്രകരണ ഗ്രന്ഥങ്ങളും തന്നെ പല എല്ലാ ഗ്രന്ഥങ്ങളും ഒരേപോലെയല്ല. ചില ഗ്രന്ഥങ്ങൾ കേവലം പ്രമേയപ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്, അതായത് ഇന്നത് ഇന്നത് ഇങ്ങനെ അങ്ങനെ എങ്ങനെയാണ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ നമ്മളുടെ വേദാന്തത്തിൽ വേദാന്ത സാരമുണ്ട്, വേദാന്ത സാരത്തിൽ വാദപ്രതിവാദങ്ങളില്ല, തർക്കസംഗ്രഹത്തിൽ വാദപ്രതിവാദങ്ങളില്ല. അങ്ങനെയുള്ള ഈ വസ്തുസ്ഥിതി ഇങ്ങനെയാണെന്ന് വെറുതെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് പെട്ടെന്ന് മുമ്പിലേക്ക് നീങ്ങണം നമ്മൾ. പിന്നെ എങ്ങനെയാണ്, നമ്മൾ ഇപ്പോൾ വേദാന്ത പരിഭാഷ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ചോദ്യോത്തരങ്ങളാണ്, മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഈ ചോദ്യം ഉത്തരം ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നില്ല, അതിങ്ങനെ മാലയായിട്ട് തുടർന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ വാക്യാർത്ഥ വിചാരത്തിൽ എന്താണ് ചെയ്യുന്നത്, അതിലൊരു ഘട്ടം എടുത്തതിന് ശേഷം അതിന് ആവശ്യമുള്ള പൂർവ്വസംബന്ധം പറഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക ഘട്ടം വരെയുള്ള ഭാഗം പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദന ക്രമത്തെ നമ്മൾ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്, അതിനെ അവലംബിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതിനെ അവലംബിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വാക്യാർത്ഥ നിരൂപണത്തിൻ്റെ രീതിയായി, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ പറയാന്നുള്ളതെ അത് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ മാത്രമേ അത് വ്യക്തമാവുള്ളൂ, വ്യക്തമാവുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അത് എന്താ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. നമുക്കത് പ്രസിദ്ധമായിട്ടിരിക്കുന്ന വാക്യാർത്ഥ സദസ്സുകളൊക്കെ ഇന്ന് പലപ്പോഴും നടക്കുന്നത് യൂട്യൂബിലൊക്കെ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശാസ്ത്രാർത്ഥ സദസ്സുകൾ, വാദപ്രതിവാദ രൂപത്തിലുള്ള സദസ്സുകൾ നമുക്കതിൽ പലയിടത്തും നടക്കുന്ന സദസ്സുകളൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചാൽ കേട്ട് മനസ്സിലാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ പോയിട്ട് കാണാവുന്നതാണ്. അത് ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ എന്താ പറയേണ്ടത് ശാസ്ത്ര പാണ്ഡിത്യത്തിനൊക്കെ അനുസരിച്ച് അതിൻ്റെ പ്രൗഢിയും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നടക്കുന്ന രീതി ഒന്നുതന്നെയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ഈ വിഷയം എടുക്കുമ്പോ ഒരു ന്യായ പ്രക്രിയ അവിടെ വരുന്നുണ്ട്. പ്രതിജ്ഞ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതിന്റെ സംഗതികൾ സൂചിപ്പിച്ചുകൊണ്ട് പറയണമെന്നുള്ളതാണ് ഒരു പ്രവർത്തനം. അപ്പൊ ഇതുപോലെ ഒരു അനുമാന വാക്യം പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല, അങ്ങനെ നിർബന്ധമില്ല. കാരണം അനുമാന പ്രമാണത്തിനെ അവലംബിച്ചാണ് നമ്മളൊരു വിഷയം തെളിയിക്കുന്നത് എങ്കിൽ അനുമാനം പറയണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളും നമ്മൾ തെളിയിക്കുന്നത് അനുമാന പ്രമാണത്തിനെ വെച്ച് മാത്രമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ ഏത് പ്രമാണത്തിനെ ഉപയോഗിച്ചാണ് നമ്മൾ ഏത് വിഷയം പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് അതിന് ആ അതൊരു പക്ഷേ വാക്യമാവാം, അനുമാനമാവാം, അർത്ഥാപത്തിയാവാം, പ്രത്യക്ഷമാവാം, എന്തുമാവാം. അപ്പൊ പ്രമാണങ്ങൾ ക്രമേണ നിരത്തുക. പ്രമാണങ്ങൾ നിരത്തുന്ന സമയത്ത് മറ്റു പ്രമാണങ്ങളുമായിട്ട് വിരോധം സംഭാവന ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ വിരോധം അപ്പം തന്നെ പരിഹരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അനുമാനം എല്ലാ സന്ദർഭത്തിലും അനുമാനം കാണിച്ചു കൊള്ളണമെന്നൊരു നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ വ്യാകരണ വാക്യാർത്ഥം പറയുമ്പോൾ അനുമാന പ്രയോഗങ്ങൾ പറയുന്ന ഒരു രീതിയില്ല. വ്യാകരണ വാക്യാർത്ഥം പറയുമ്പോൾ ഉടനെ സൂത്രം ഉദ്ധരിക്കുന്നു, സൂത്രത്തിൻ്റെ പദച്ഛേദം, പദാർത്ഥങ്ങൾ, അന്വയക്രമം, അതിൻ്റെ വൃത്തി, ഉദാഹരണം, ഈ ഉദാഹരണം മറ്റുദാഹരണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, ഈ സൂത്രം ആവശ്യമുണ്ടോ ഇല്ലയോ, സൂത്രത്തിലുള്ള എല്ലാ പദങ്ങളും ആവശ്യമുണ്ടോ ഇല്ലയോ, സൂത്രം ഭാഷ്യകാരൻ പ്രത്യാഖ്യാനം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതുമായി ബന്ധപ്പെട്ട പരിഭാഷകൾ എന്തുണ്ടെങ്കിലും ഉണ്ട്, അത് ഉണ്ട്. ഇങ്ങനെയില്ലേ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മാത്രമേ അതിൽ പറയാനുള്ളൂ. അതിൽ അനുമാനം പറയണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഉപരിഗ്രന്ഥങ്ങളിലെ
അങ്ങനെ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ മുക്താവലിയിൽ വാക്യാർത്ഥം ചെയ്യുന്ന ആള് മുക്താവലിയിൽ പറഞ്ഞ വിഷയം പറയുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ടാണ് വാക്യാർത്ഥം എന്നുള്ളൊരു രീതി തന്നെ ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് ഇന്ത്യയില് വാക്യാർത്ഥം എന്നുള്ളൊരു രീതി തന്നെ നിലവിൽ വന്നത് അതുകൊണ്ടാണ്. വാക്യാർത്ഥം ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ശാസ്ത്രാർത്ഥ വിചാരത്തിലേക്ക് സാമർഥ്യം വരുന്നുള്ളൂ. ഓഫ് ഹാൻഡ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഗ്രന്ഥത്തെ ആധാരം ചെയ്യാതെ തന്നെ പറയാനുള്ള സാമർഥ്യം ഉണ്ടെങ്കിൽ ആദ്യം ഗ്രന്ഥത്തെ ആധാരം ചെയ്ത് പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. ഇപ്പൊ മുക്താവലിയിൽ ഒരാൾ വാക്യാർത്ഥം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്താവല്യാം മുക്താവല്യുക്ത ദിശ മയ ഈശ്വരാനുമാനം ഉച്ചതേ എന്നൊരാൾ പ്രതിജ്ഞ ചെയ്ത് ഒരു വിദ്യാർത്ഥി വാക്യാർത്ഥം പറയുന്ന സമയത്ത് ഈ പറയുന്ന വാക്യാർത്ഥ സഭയിലത്തെ അധ്യക്ഷൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അധ്യക്ഷന്മാരും മറ്റ് പണ്ഡിതന്മാരായിട്ടുള്ള സഭ്യന്മാരും പ്രതീക്ഷിക്കുന്നത് മുക്താവലിയിൽ പറയുന്ന എല്ലാ വിഷയങ്ങളും സംഗതിയോട് കൂടിയിട്ട് ഈ വിദ്യാർത്ഥി അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള ഗ്രന്ഥങ്ങളിലുള്ള പറയ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം സംഗ്രഹിക്കുക എന്നുള്ളത് തൽക്കാലം വിദ്യാർത്ഥിയുടെ ഒരു കർത്തവ്യമേ അല്ല. അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ആവശ്യമില്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല, വെറുതെ അത് ചോദിച്ചിട്ട് പറയുന്നില്ല എങ്കിൽ ആ വിദ്യാർത്ഥി രണ്ടാന്തരക്കാരനാണ് എന്ന് പറയാറില്ല. അതേസമയം വിദ്യാർത്ഥി നേരെ പ്രതിപാദിച്ചില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ മുക്താവലിയുടെ ആശയമല്ല വിദ്യാർത്ഥി പറയുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മുക്താവലിയുടെ ആശയം പ്രകടമാക്കാൻ ഉള്ള വേണ്ടുന്ന സംഗതിയും പ്രമാണങ്ങളും അവിടെ കാണിച്ചില്ല എങ്കിൽ മാത്രമേ ആ വാക്യാർത്ഥത്തിൽ ന്യൂനതയുള്ളൂ, അല്ല എങ്കിൽ അതിന് ന്യൂനതയില്ല. മുക്താവല്യാം നോക്തം തസ്മാത്ത് സഹ വിഷയ മയാ നജ്ഞായതെ നോച്യതേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ വാക്യാർത്ഥത്തിൽ ന്യൂനത പറയാറില്ല. പൊതുവേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അന്യത്ര അന്യത്ര ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ വലിയ പ്രൗഢമായ സദസ്സുകളിലാവുമ്പോൾ പണ്ഡിതന്മാർ അനേക ഗ്രന്ഥങ്ങൾ ശീലിച്ചവരാകും എന്നുള്ളതുകൊണ്ട് അന്യത്ര ഗ്രന്ഥങ്ങളിലുള്ള വിഷയത്തിന് വിരോധമുണ്ടെങ്കിൽ അതിനെ കാണിക്കാം. അതുകൂടി ഒരു പ്രത്യേക വിഷയമാണ്. അന്യത്ര ഗ്രന്ഥങ്ങളിലുള്ള തത്സംബന്ധിയായിരിക്കുന്ന വിഷയം സംഗ്രഹിക്കുക എന്നുള്ളത് വാക്യാർത്ഥത്തിൻ്റെ ഒരു ഒരു കർത്തവ്യമേ അല്ല. ഇത് മഹാപണ്ഡിതനായി കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് അന്യത്ര ഗ്രന്ഥങ്ങളിലുള്ള വിഷയം ചർച്ചാ വിഷയമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥാന്തരത്തിലുള്ള വിഷയം ഇതിന് വിരുദ്ധമായിട്ട് കാണുന്ന സമയത്ത് തത്ര അയം വിരോധ കഥം പരിഹ്രിയതെ എന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് സംഗ്രഹിച്ചില്ല എന്നുള്ളത് ഒരു ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ എല്ലാം സംഗ്രഹിക്കുക എന്നുള്ളതല്ല വാക്യാർത്ഥത്തിൻ്റെ രീതി, അത് ഒരു പക്ഷേ സെമിനാർ പേപ്പറിൻ്റെ രീതിയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് പല പല ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതല്ല വാക്യാർത്ഥത്തിൻ്റെ രീതി. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ആശയം കൃത്യമായിട്ട് നിരൂപിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ അവലംബിക്കുക എന്ന് മാത്രം. അപ്പൊ വ്യാഖ്യാനത്തിന്റെ തീർച്ചയായിട്ടും വ്യാഖ്യാനം ആദ്യം ആ മൂലപംക്തിയുടെ വ്യാഖ്യാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അതിന്റെ താല്പര്യ നിരൂപണം, താല്പര്യ നിരൂപണത്തിലാണ് സംഗതികളും ഒക്കെ ചേർത്ത് അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത്. അപ്പോ ഇപ്പൊ ഇങ്ങനെയുണ്ട്, ഇപ്പൊ മൂലഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തെ അവലംബിച്ച് നമ്മൾ വാക്യാർത്ഥം പറയുമ്പോൾ ഈ വ്യാഖ്യാനം എങ്ങനെയുള്ള വ്യാഖ്യാനമാണ് അവലംബിക്കേണ്ടത് എന്നൊരു വിഷയമുണ്ട്. വ്യാഖ്യാനങ്ങളും പല വ്യാഖ്യാനങ്ങൾ, ചില വ്യാഖ്യാനങ്ങൾ ഉപരി വിഷയങ്ങൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്, ചിലത് ഖണ്ഡനത്തിന് വേണ്ടി വന്നുള്ള വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ അവയെ അവലംബിച്ച് മൂലത്തിൻ്റെ അർത്ഥം പറയുക എന്നുള്ളൊരു ആവശ്യമില്ല. ശരിക്ക് പറഞ്ഞുകൊണ്ട് തെറ്റുണ്ടെന്നുള്ളതല്ല, സാധാരണ നിലയ്ക്ക് വിദ്യാർത്ഥി ദശയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഉപരി വ്യാഖ്യാനങ്ങളെ, ഇപ്പോൾ മുക്താവലി വാക്യാർത്ഥം പറയുമ്പോൾ ദിനകരി പറയണം നിർബന്ധമില്ല. കാരണം ദിനകരി എന്ന് പറയുന്നത് മുക്താവലി പങ്ക്ത്യർത്ഥം ഗ്രഹിച്ച ഒരാൾക്ക് വേണ്ടി രചിക്കപ്പെട്ട വ്യാഖ്യാനമാണ് ദിനകരി. അല്ലാതെ മുക്താവലി പങ്ക്ത്യർത്ഥം അറിയാൻ വേണ്ടി മെനക്കെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി രചിച്ച വ്യാഖ്യാനമേ അല്ല ദിനകരി. അതുകൊണ്ട് ദിനകരി എന്ന് പറയുന്നത് ഉപരി വ്യാഖ്യാനം എന്ന് പറയും, ഉപരി വ്യാഖ്യാനം എന്ന് പറയും. ഇപ്പം അദ്വൈത സിദ്ധി പഠിക്കുന്ന സമയത്ത് ബ്രഹ്മാനന്ദീയം പറഞ്ഞതിൻ്റെ അർത്ഥം പറയണമെന്നില്ല. കാരണം ബ്രഹ്മാനന്ദീയം എന്ന് പറയുന്നത് അദ്വൈത സിദ്ധിയുടെ മൂലാർത്ഥം ഗ്രഹിച്ച ഒരാൾക്ക് അതിൻ്റെ മേലെയുള്ള പ്രൗഢ വിചാരങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി രചിക്കപ്പെട്ട വ്യാഖ്യാനമാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധി പറയുമ്പോൾ ബ്രഹ്മാനന്ദീയത്തിലുള്ള കോടിക്രമങ്ങൾ മുഴുവൻ പറഞ്ഞ് അദ്വൈത സിദ്ധി പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. മറിച്ച് അദ്വൈത സിദ്ധിയുടെ മൂലാർത്ഥം ഗ്രഹിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ലഘുചന്ദ്രിക പഠിപ്പിക്കാറുള്ളത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ പഠന രീതി, അങ്ങനെയാണ് വാക്യാർത്ഥ രീതിയും അങ്ങനെയാണ്. അദ്വൈത സിദ്ധിയിൽ വാക്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത സിദ്ധിയുടെ മൂലാർത്ഥം പറയേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ മേലെ ബ്രഹ്മാനന്ദീയത്തിൽ ലഘുചന്ദ്രികയിലുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊള്ളണം എന്നൊരു നിർബന്ധമില്ല. പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്വൈത സിദ്ധി വാക്യാർത്ഥം നല്ല പറയാ, ലഘുചന്ദ്രികാനുസാരേണ അയം വിഷയോ നിരൂപ്യതേ എന്നാണ് പ്രതിജ്ഞ ചെയ്യുക. അപ്പം അങ്ങനെയാണ്. ഇപ്പം ദിനകരിയിലത്തെ വിഷയം പറയാൻ ഉദ്ദേശിക്കുന്ന ആൾ ദിനകരി യുക്തരീത്യ
മയാ അയം വിഷയ ഈശ്വരാനുമാനം നിരൂപ്യത എന്നാ പറയാം. മുക്താവിൽ യുക്ത രീതി എന്ന് പറയേണ്ട ആവശ്യമില്ല. യദ്യപി ദിനകരി എന്ന് പറയുന്നത് മുക്താവലിയുടെ വ്യാഖ്യാനമാണ് എങ്കിലും, അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളെയും നമ്മൾ ആശ്രയിക്കേണ്ടത് പങ്ക്ത്യർത്ഥ നിരൂപണം മാത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ച് വാക്യാർത്ഥം പറയുക എന്നുള്ളതാണ് മൂലവ്യാഖ്യാനത്തിൻ്റെ രീതി, വാക്യാർത്ഥത്തിൻ്റെ രീതി. എന്നാൽ ഞാൻ ഞാൻ വിരമിക്കട്ടെ. ഞങ്ങൾക്ക് വിചാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സുസ്പഷ്ടമായിട്ട് പറഞ്ഞിരുന്നിട്ടുള്ള ഉദ്ദേശകൻ സാറിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള വൈഭവമായ നമസ്കാരം. സന്തോഷം. ഓ ശരി ശരി. എല്ലാ പൗർണമിക്കും ഉണ്ട്, അപ്പോ ഇടയ്ക്ക് ഒന്ന് ഓൺലൈനിൽ ചേർന്ന കേട്ടോ. വേണമെങ്കിൽ നോക്കാം നോക്കാം നോക്കാം, സമയത്തിനനുസരിച്ച് ചെയ്യാം. ശരി ശരി ശരി, ആയിക്കോട്ടെ, നന്നായിട്ട് നടക്കട്ടെ എന്തായാലും. ആവട്ടെ ആവട്ടെ, ശരി ശരി ശരി.